ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോ വ്ളോഗിലേക്ക് സ്വാഗതം. ജനപ്രിയ ആപ്ലിക്കേഷനുകളിൽ മുൻപന്തിയിലാണ് വാട്സപ്പ്. എന്നാൽ വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും ചാറ്റുകളിൽ നിന്നും ചിത്രങ്ങളും ദൃശ്യങ്ങളും ഓഡിയോകളും ഗാലറിയിൽ നിറയുന്നത് നമുക്കൊരു തലവേദനയാകാറുണ്ട്. ഫോണിലെ മെമ്മറി നിറക്കുന്ന വാട്സപ്പിനെ നിയന്ത്രിക്കാൻ നമ്മുടെക്കിടയിൽ ഒരു മാർഗമുണ്ട്. വാട്സപ്പിൽ തന്നെ ഒരു മാർഗമുണ്ട്. ഒരു കൈയും കണക്കുമില്ലാതെയാണ് വാട്സപ്പിൽ ഓരോ ദിവസവും ചിത്രങ്ങളും മീമുകളും വീഡിയോകളും ഓരോരുത്തരുടെയും വാട്സപ്പിൽ വന്ന് നിറയുന്നത്. ഈ ഫയലുകളെല്ലാം നേരെ ഫോണിൻ്റെ ഗാലറിയിലെത്തുകയും ചെയ്യും. വാട്സപ്പിൻ്റെ ഡിഫോൾട്ട് സെറ്റിങ്സ് തന്നെ ഇത്തരത്തിലാണ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ട് ഇത് എങ്ങനെയാണ് നമ്മുടെ ഫോൺ മെമ്മറി അമിതമായി നിറയുന്നത്, വാട്സപ്പ് മൂലം അമിതമായി എങ്ങനെയാണ് നിറയുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി നമ്മുടെയൊക്കെല്ലാം നമ്മുടെ ഫോൺ ഒരു സുരക്ഷിതമായ രീതിയിൽ എങ്ങനെ കൊണ്ടു നടക്കാം എന്നതിനെക്കുറിച്ച് ആ വീഡിയോ കണ്ട് ഒന്ന് മനസ്സിലാക്കാം. എല്ലാ വാട്സപ്പ് ഫയലുകളും ഫയൽ മാനേജറിലേക്ക് എത്തുന്നത് തടയാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വലതുഭാഗത്തുള്ള 3 കുത്തുകളിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിങ്സ് എന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. സെറ്റിങ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് രണ്ടാമതായിട്ട് ചാറ്റ് ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ മീഡിയ വിസിബിലിറ്റി എന്ന ഓപ്ഷൻ കാണാം. ഇത് ഡിഫോൾട്ടായി ഓൺ ആയിരിക്കും. മീഡിയ വിസിബിലിറ്റി ഓഫ് ചെയ്യുക. ഓഫാക്കിയാൽ വാട്സപ്പ് വഴി ലഭിക്കുന്ന ഫയലുകൾ ഫയൽ മാനേജറിലേക്ക് എത്തുന്നത് നമുക്ക് തടയാനാകും. ഇനി നമുക്ക് ചാറ്റുകളാണ് ഓഫ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പേഴ്സണെ സെലക്ട് ചെയ്തതിന് ശേഷം വി കോൺടാക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ മീഡിയ വിസിബിലിറ്റി കാണാൻ സാധിക്കും. ആ മീഡിയ വിസിബിലിറ്റി ഓൺ ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷൻ കാണും. അതിൽ നമ്മൾ നോ എന്ന് ക്ലിക്ക് ചെയ്ത് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പേഴ്സണലായിട്ട് ലഭിക്കുന്ന ചാറ്റുകളും നമ്മുടെ ഫയൽ മാനേജറിലേക്ക് എത്തുന്നത് തടയാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഗ്രൂപ്പുകൾ എങ്ങനെ ഓഫ് ചെയ്യാമെന്ന് നോക്കാം. അതിൽ ഗ്രൂപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ ഗ്രൂപ്പ് ഇൻഫോ എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം മീഡിയ വിസിബിലിറ്റി എന്ന ഓപ്ഷൻ അതിലും ഉണ്ടാകും. എന്നിട്ട് നോ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്രൂപ്പുകൾ വഴി ലഭിക്കുന്ന ഫയലുകളും നമുക്ക് ഫയൽ മാനേജറിലേക്ക് എത്തുന്നത് തടയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ ബൈ.